ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോഗോസ്ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്തു തന്നെ നിങ്ങൾക്കത് ലഭ്യമാകുന്നതായിരിക്കും. 2020 ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് കുറേയധികം വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അതിലംഗമാകാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ പേരും സ്ഥലവും പ്രായവിഭാഗവും മെസ്സേജ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വാക്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് ജനുവരി 10, വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ 101 ദിവസമാണ്. പ്രഭാഷകന്റെ പുസ്തകം നാം ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 100 കൊണ്ട് നിയമാവർത്തനത്തിൽ നിന്നുള്ള 13 നാം പഠിച്ചു കഴിഞ്ഞു. പ്രഭാഷകനിൽ നിന്ന് 5 നമുക്ക് പഠിക്കാനുള്ളൂ. 18 മുതൽ 22 5. അതിലെ ആദ്യത്തെ അധ്യായമായ 18 1 മുതൽ 4 വാക്യങ്ങളാണ് നാം ഇന്ന് പഠിക്കുന്നത്. പ്രഭാഷകൻ 18 എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. 1 ഒരിക്കൽ കൂടി പറയാം. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. 2 കർത്താവ് മാത്രമാണ് നീതിമാൻ. 2 ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചാൽ തന്നെ ഓർമ്മ നിൽക്കുന്ന വാക്യമാണ് കർത്താവ് മാത്രമാണ് നീതിമാൻ. 3 അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. 3 ഒരിക്കൽ കൂടി പറയാം. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. 4 അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും. 4 ഒരിക്കൽ കൂടി പറയാം. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും. നിയമാവർത്തനത്തിൽ 1 പഠിച്ച ലാഘവത്തോടെ ഈ 4 നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ 4 നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമാവർത്തനത്തിലെ വാക്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ പഠിക്കാൻ കുറേയേറെ ആശ്വാസമാണ്. നിയമങ്ങളും ചട്ടങ്ങളും അതികഠിനമായ പേരുകളും ഒക്കെയാണ് നമ്മൾ നിയമാവർത്തനത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലളിതമായ പദങ്ങളിലുള്ള ഉപദേശങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതും നാം കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്. മാത്രമല്ല ചെറിയ വാക്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി ഈ വാക്യങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയും. പഠിച്ച വാക്യങ്ങൾ ഓർത്തു വയ്ക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.